السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على سيدنا محمد وعلى آله وأصحابه وأزواجه وذريته وأهل بيته وحزبه وجنده وعلينا معهم برحمتك يا أرحم الراحمين. ബഹുമാനികളെ, പരിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിന് തുടക്കം കുറിച്ച് കഴിഞ്ഞിരിക്കുന്നു. റബീഉൽ അവ്വൽ എന്നത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മീലാദിനെ അറിയിക്കുന്ന മാസമാണ്. ഈ മാസത്തിൽ വിശ്വാസികളായ ആളുകൾ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്മരണകൾ അയവിറക്കുന്ന മാസമാണ്. പൂർവകാലം മുതൽ മുസ്ലിമീങ്ങൾ റബീഉൽ അവ്വലിനെ പ്രവാചക മാസമായിക്കൊണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് മാസമായിക്കൊണ്ടാണ് ആചരിക്കുന്നത്. എന്നാൽ ശറഈൽ പ്രത്യേകമായ ചില കർമ്മങ്ങൾ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള മാസമല്ല, അഥവാ ഫിഖ്ഹിൻ്റെ കിതാബുകളിൽ റബീഉൽ അവ്വലിലെ പ്രത്യേക അമലുകൾ പറയുന്ന ഭാഗം കാണാൻ സാധിക്കുകയില്ല. അത് പിൽക്കാലത്ത് ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ പ്രയോജനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിത്തീർന്നതാണ്. മുസ്ലിം ഉമ്മത്തിൻ്റെ ഏറ്റവും മഹബ്ബത്ത് വെക്കപ്പെടേണ്ട വ്യക്തിത്വമാണല്ലോ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. നമുക്ക് സ്നേഹവും വാത്സല്യവും ബഹുമാനവും നിറഞ്ഞ ആളുകൾ, അവർ വിട പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആധാറുകളായി ശേഷിക്കുന്നവകളെ നാം അവരുടെ ഓർമ്മയുടെ ഭാഗമായിട്ടാണ് കാണുക. ബഹുമാനപ്പെട്ട സഹാബത്ത് റളിയല്ലാഹു അൻഹും, അവർക്ക് റബീഉൽ അവ്വൽ പ്രത്യേകമായ ഒരു സംഭവമായിട്ട് വന്നതായി സ്വഹീഹായ ഹദീസുകളിലോ നിവേദനങ്ങളിലോ കാണാൻ സാധിക്കുകയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ മുമ്പിലുണ്ട്. തങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരിക്കെ തങ്ങളുടെ ആധാറ് അല്ലെങ്കിൽ തങ്ങളുടെ മറ്റു തങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സ്മരണക്ക് വേറെ പ്രസക്തിയില്ല. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ തങ്ങളുടെ നേതൃത്വത്തിലായിക്കൊണ്ടുള്ള ജീവിതമാണ്. അങ്ങനെ തങ്ങൾ നമ്മളിൽ നിന്നും മറഞ്ഞുപോയ ഒരവസ്ഥയിലാണ് തങ്ങളെ സംബന്ധിച്ചുള്ള സ്മരണയുടെ ഒരു പ്രസക്തി വരുന്നത്. ഏതുപോലെ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്ക് വളരെ വാത്സല്യവും സ്നേഹവും നിറഞ്ഞൊരു കുട്ടിയുണ്ടായിരുന്നു. ആ കുട്ടി കഴിഞ്ഞ വർഷം മരിച്ചുപോയി. ഈ വർഷത്തിൽ ആ കുട്ടിയുടെ സാന്നിധ്യം നമുക്കില്ല. ഈ ഒരു സാഹചര്യത്തിൽ കുട്ടി ഉപയോഗിച്ചിരുന്ന കളിപ്പാട്ടകളുടെ കഷ്ണങ്ങൾ അല്ലെങ്കിൽ കളിപ്പാട്ടകൾ നമ്മുടെ കൺമുന്നിൽ കാണുമ്പോൾ, കുട്ടി ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ നമ്മുടെ കൺമുന്നിൽ കാണുമ്പോൾ നമുക്കതിനോട് പ്രത്യേകമായ ഒരു വികാരമാണ്. നമ്മളെ സങ്കടപ്പെടുത്തുന്നു, നമ്മളിലേക്ക് പലതരത്തിലുള്ള ഓർമ്മകൾ കൊണ്ടുവരുന്നു. ആ കളിപ്പാട്ടം ഉപയോഗിച്ച് കുട്ടി കളിച്ചിരുന്നതും ചിരിച്ചിരുന്നതും നടന്നിരുന്നതുമെല്ലാം നമ്മുടെ ഓർമ്മകളിലേക്ക് വരികയും നമ്മുടെ കണ്ണ് നിറഞ്ഞ് ഒഴുകുകയും ചെയ്യുന്നു. കുട്ടി ജീവിച്ചിരിക്കുന്ന അവസരത്തിലാണെങ്കിൽ ഈ കളിപ്പാട്ടക്ക് ഇത്ര വലിയ വികാരവും വിചാരവും ഉണ്ടാക്കാനുള്ള കഴിവുണ്ടാവുകയില്ല, അതിനുള്ള ശേഷി ആ കളിപ്പാട്ടകൾക്ക് ഉണ്ടാവുകയില്ല. ആ കളിപ്പാട്ടകളും കുട്ടിയുടെ വസ്ത്രങ്ങളും ഇത്ര വലിയ വികാര വിചാരങ്ങൾ ഉണ്ടാക്കിയത് കുട്ടിയുടെ സാന്നിധ്യം നമ്മളിൽ നിന്നും മറഞ്ഞു പോവുകയും
കുട്ടിയുടെ ആധാറുകളായിക്കൊണ്ട് അവശേഷിപ്പുകളായിക്കൊണ്ട് ശേഷിപ്പുകളായിക്കൊണ്ട് ആ കളിപ്പാട്ടങ്ങൾ മാറുകയും ചെയ്തപ്പോഴാണ്. ഇതേ പ്രകാരത്തിൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ദാത്തോടു കൂടിയുള്ള നബിയെ അനുഭവിച്ചവരാണ് ബഹുമാനപ്പെട്ട സഹാബത്തെ കിറാം റളിയല്ലാഹു അൻഹും. അവരുടെ കാലശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രബോധനം ചെയ്ത ആശയങ്ങളെ ജീവിപ്പിക്കുന്ന, അവിടുത്തെ കൊണ്ടുവന്ന നൂറാനിയത്ത്, ശരീഅത്തിൻ്റെ നൂറിനെ ശരിയാംവണ്ണം നിലനിർത്തുന്ന ഒരു ജനതയായിരുന്നു അവിടുത്തെ തൊട്ടു പിറകിലുണ്ടായിരുന്ന സഹാബത്തും സഹാബത്തിനെ പിൻപറ്റി വന്ന താബിഉകളും താബിഉകളെ പിൻപറ്റി വന്ന തബഉത്താബിഉകളും. അങ്ങനെ സലഫു സ്വാലിഹീങ്ങളുടെ ഖൈറുൽ ഖർന് ആ രൂപത്തിൽ സുഭദ്രമായ ഒരു ആദർശത്തിൻ്റെ ചിട്ടയിലുള്ള ജീവിതത്തിലൂടെ മുന്നോട്ടു പോവുകയായിരുന്നു. അതുകൊണ്ട് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടിട്ടില്ലെങ്കിലും തങ്ങളുടെ ജീവിതത്തെയും തങ്ങളുടെ ചര്യകളെയും തങ്ങളുടെ ആശയത്തെയും ഒപ്പിയെടുത്ത സ്വഹാബത്തെ കിറാം റളിയല്ലാഹു അൻഹും അവരുടെ അത്യുന്നതമായ ഒരു നേതൃത്വത്തിന് കീഴിലാണ് അവർ ജീവിച്ചത്. ആ നേതൃത്വത്തിൽ നിന്നും തങ്ങളെക്കുറിച്ചുള്ള എല്ലാ തരത്തിലുള്ള അറിവുകളെയും സ്വാംശീകരിക്കുന്നതിൽ ബദ്ധശ്രദ്ധരായ ഉത്തമ നൂറ്റാണ്ടിലെ ജനതയുടെ ആ ഉത്തമമായ പദവി, അവരുടെ സ്വഭാവവും അമലും ഒക്കെ അങ്ങനെ ഉന്നതമായ ഒരു തലമുറ കഴിഞ്ഞു പോയതിന് ശേഷം പിന്നീടാണ് നാഗരികമായ സ്വാധീനങ്ങൾ നമ്മളെ ബാധിക്കുന്നത്. അതോടുകൂടി മാനസികമായ രോഗങ്ങൾ വർദ്ധിക്കുകയായി. അതോടുകൂടി ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസുന്നത്തുകളെ ഹയാത്താക്കുന്നതിൽ നാം ദുർബലരായി കൊണ്ടിരിക്കാൻ തുടങ്ങി. അങ്ങനെ വന്ന നൂറ്റാണ്ടുകളിലാണ് തങ്ങളുടെ റബീഉൽ അവ്വൽ എന്ന് പറയുന്ന ഒരു ആസാറിനെ മുറുകെ പിടിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്തിനെ ഹയാത്താക്കാനുള്ള ശ്രമങ്ങളും സുന്നത്തിനെ ഹയാത്താക്കാനുള്ള ശ്രമങ്ങളും ആരംഭിക്കുന്നത്. തങ്ങളുടെ ബഹുമാനപ്പെട്ട പരിശുദ്ധമായ ദേഹം നമുക്ക് സാന്നിധ്യമായിട്ട് കിട്ടിയില്ല. തങ്ങൾ ലോകത്ത് വിഭാവനം ചെയ്ത ആദർശത്തെ ജീവിക്കുന്ന രൂപങ്ങളായിക്കൊണ്ടുള്ള മാതൃകാ പുരുഷന്മാരുടെ സാന്നിധ്യവും നേതൃത്വവും നിലനിന്നിരുന്ന സലഫു സ്വാലിഹീങ്ങളുടെ കാലഘട്ടവും കടന്നുപോയപ്പോൾ അതും ലഭിക്കാതെയായി. പിന്നെ കിതാബുകളിൽ വിവരിക്കപ്പെട്ട് കിടക്കുന്നതും ജീവിതത്തിൽ അല്പസ്വല്പം അല്ലെങ്കിൽ കുറഞ്ഞ രൂപത്തിൽ പകർത്തിയവരുമായി മുസ്ലിം ഉമ്മത്ത്, പിന്നെ അവരിൽ നിന്ന് തന്നെ അപൂർവം ആളുകളാണ് ഒന്നുകൂടിയും ഉന്നതമായ വിധാനത്തിൽ ഇഹ്സാനിലെത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുചരന്മാർ, ഡയറക്റ്റ് അനുചരന്മാരല്ല, പിൽക്കാലത്ത് വന്ന ഔലിയാക്കളുടെ നേതൃത്വമായിരുന്നു അത്. ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ മനസ്സ് പലതരത്തിലുള്ള നാഗരിക സ്വാധീനങ്ങളിൽ നിന്നും വിമുക്തമാക്കിക്കൊണ്ട് പ്രവാചകനിലേക്കും തിരുസുന്നത്തിലേക്കും തിരിച്ചുവിടാൻ പിൽക്കാലത്തെ പ്രബോധകരായ സൂഫിയാക്കളായ മഹത്തുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആധാറുകളിലേക്ക് തിരിയുകയാണ്. തങ്ങളുടെ പരിശുദ്ധ ദേഹത്തു നിന്നും വേർപെട്ടു പോയ മുടിയും മറ്റും സൂക്ഷിച്ചിട്ടുള്ള അപൂർവം ചില കേന്ദ്രങ്ങളുണ്ടെങ്കിലും എല്ലാവർക്കും ഒന്നിച്ച് ആസാറായി അനുഭവിക്കാൻ കഴിയുന്നത് റബീഉൽ അവ്വൽ എന്ന് പറയുന്നൊരു മാസത്തെയാണ്. അത് എല്ലാവർക്കും അനുഭവിക്കാം. എല്ലാവരുടെയും ജീവിതത്തിലേക്ക് ആ മാസം കടന്നു വരുന്നുണ്ട്. ആ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന റബീഉൽ അവ്വൽ മാസത്തെ പ്രവാചക മാസമായി തിരിച്ചറിയുകയും ആ രൂപത്തിൽ അതിനെ സമീപിക്കുകയും ചെയ്യുമ്പോൾ അതുവഴി ഒരു പ്രവാചക സ്നേഹവും പ്രവാചകനെ സംബന്ധിച്ചുള്ള ഓർമ്മകളും അതുവഴി തിരുനബിയുടെ ചര്യകളിലേക്കുള്ള ഒരു പ്രചോദനവുമെല്ലാം കേറ്റിക്കൊടുക്കാൻ അത് ഉമ്മത്തിൽ സൃഷ്ടിക്കാൻ കഴിയുമെന്ന പിൽക്കാലത്ത് വന്ന പ്രബോധക സമൂഹത്തിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലുള്ള ഒരു ചര്യയാണ്
ഇന്ന് തുടർന്നു വരുന്നത്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കിറങ്ങിയ വിശുദ്ധ ഖുർആൻ അവതരിച്ച മാസത്തിൻ്റെ പ്രത്യേകത അത് അല്ലാഹു സുബ്ഹാനഹു തആല നസ്സായിക്കൊണ്ട് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. എങ്കിൽ ആ പ്രവാചകന് ഇറങ്ങിയ ഖുർആന്റെ മാസത്തിന് പ്രത്യേകതയുണ്ടെങ്കിൽ അതുപോലെ പ്രത്യേകക്കാരായ ആളുകൾക്ക് പ്രത്യേകമായ നേട്ടം കിട്ടിയ മാസങ്ങളിലൊക്കെ മഹത്വമുണ്ടെങ്കിൽ അതിലേക്ക് ഖിയാസാക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച മാസത്തിനും മഹത്വമുണ്ട് എന്ന് മനസ്സിലാക്കാൻ അധികം ആലോചിക്കണ്ട. പിന്നെ ശരീഅത്തുൽ ഇസ്ലാം ഉമ്മത്തിന് ഭാരമാകാതിരിക്കാൻ, അള്ളാഹുവിൻ്റെ അടിമകൾക്ക് ഭാരമാകാതിരിക്കാൻ പരമാവധി ശറഇന്റെ നിയമങ്ങളും കൽപ്പനകളും അമലുകളുമെല്ലാം കുറഞ്ഞു കൊണ്ടുവരുന്ന ഒരു രീതിയാണ് ഇസ്ലാം ദീനിലുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഭയപ്പെട്ടത് തറാവീഹ് നമസ്കാരം, അത് സുന്നത്തായ നമസ്കാരം നിർബന്ധമാക്കുമോ ഈ ഉമ്മത്തിന് എന്ന് ഭയന്നതുകൊണ്ട് ആ നിസ്കാരം പോലും നിർത്തിവെച്ചുവെങ്കിൽ തങ്ങളുടെ മനസ്സ്, തങ്ങളുടെ വികാരം, തങ്ങളുടെ വിചാരം ഈ ഉമ്മത്തിന് ഒരിക്കലും ഭാരമാകാത്ത വിധത്തിൽ ലഘൂകരിച്ചു കൊടുക്കണം. ഈ ദീനുൽ ഇസ്ലാം അദ്ദീനു യുസ്റുൻ, ദീൻ എളുപ്പമാണ്. ആ എളുപ്പമായ ദീനിൽ എല്ലാ മാസങ്ങളെയും എല്ലാ ബഹുമാനിക്കപ്പെടേണ്ട അവസരങ്ങളെയും അമലുകൾ കൊണ്ട് സമ്പന്നമാക്കാനുള്ള കൽപ്പന പുറപ്പെടുവിക്കുക വഴി ഭാരമാകാതിരിക്കാനാണ് പലതും പലതും വെളിപ്പെടുത്താതെ, നസ്സായിക്കൊണ്ട് വെളിപ്പെടുത്താതെ വിട്ടിരിക്കുന്നത്. അത് ഖിയാസ് കൊണ്ട് മനസ്സിലാക്കിയ ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ കാര്യമാണ് ഇവിടെ ഞാൻ ഉദ്ധരിച്ചത്. അതുകൊണ്ട് തന്നെ റബീഉൽ അവ്വൽ എന്ന് പറയുന്നൊരു മാസം എല്ലാവരിലേക്കും കടന്നു വരുമ്പോൾ അതിനെ ഒരു പ്രവാചക മാസമായി കൊണ്ട് കാണുന്നു. ഏതുപോലെ നേരത്തെ മരിച്ചുപോയ കുട്ടിയുടെ കളിപ്പാട്ടങ്ങൾ കാണുമ്പോൾ കുട്ടിയെ സംബന്ധിച്ചുള്ള വികാര വിചാരങ്ങൾ മനസ്സിലേക്ക് വരുന്നതുപോലെ റബീഉൽ അവ്വൽ വരുമ്പോൾ ഹബീബായ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ചുള്ള ഓർമ്മകളാണ് നമ്മുടെ മനോമുഖരങ്ങളിലേക്ക് കയറി വരുന്നത്. അതിനാ രൂപത്തിൽ തന്നെ സമീപിക്കുകയും തങ്ങളുടെ സീറകളും തങ്ങളുടെ മൗലിദുകളും തങ്ങളുടെ അപദാനങ്ങളും പറഞ്ഞും പാടിയും പ്രചരിപ്പിച്ചും ഈ മാസത്തെ അങ്ങനെ തന്നെയാക്കുമ്പോൾ പ്രവാചകനെ പഠിക്കാനും പ്രവാചകനെടുത്തറിയാനുമായി നാം ഒരു മാസത്തെ തിരഞ്ഞെടുത്തതായി മാറുന്നു. ഇതാണ് വിശുദ്ധ റബീഉൽ അവ്വലിൻ്റെ പ്രത്യേകത. പല മഹാന്മാരായ വ്യക്തിത്വങ്ങളെയും ഇപ്രകാരം നാം അനുസ്മരിക്കാറുണ്ട്. പ്രവാചകന് പുറമെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനിച്ച തീയതിയെയാണ് നാം അനുസ്മരണത്തിന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. മറ്റു പല മഹത്തുക്കളുടെയും മരണത്തിൻ്റെ തീയതിയാണ് നാം അവരെ അനുസ്മരിക്കാൻ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. അതിന് കൃത്യമായ ന്യായമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനമെന്ന് പറഞ്ഞാൽ അത് അവിടുത്തെ ദലായിലുൻ നുബുവ്വയുടെ ഭാഗമാണ്, നുബുവ്വത്തിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. അത്ഭുതകരമായ ലോകം കാത്തിരുന്ന, ലോകം പ്രവചിച്ച, പൂർവവേദങ്ങൾ പ്രവചിച്ച, പൂർവവേദ പണ്ഡിതന്മാർ കാത്തിരുന്ന, അവർ പ്രവചിച്ച ജനനമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത്. പൂർവവേദക്കാരായ പണ്ഡിതന്മാർ മക്കയിലെ പല വ്യക്തിത്വങ്ങളോടും തങ്ങളുടെ നാട്ടിൽ പ്രവാചകം വരുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ പ്രവാചകന്റെ പേര് മുഹമ്മദ് എന്നായിരിക്കുമെന്ന് പോലും അവർ വ്യക്തമാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അപൂർവം ചില അറബികൾ തങ്ങളുടെ മക്കൾക്ക് മുഹമ്മദ് എന്ന് പേരിട്ടിട്ടുണ്ട്. മുഹമ്മദ് എന്ന് നാമകരണം ചെയ്യപ്പെട്ട ഒരു സ്വഹാബിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികളുടെ കൂട്ടത്തിലുണ്ട്. ആ സ്വഹാബി അവിടത്തേക്ക് ആ മുഹമ്മദ് എന്ന പേര് വരാനുള്ള കാരണം ഒരിക്കൽ വിവരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ പിതാവ്
ഷാമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു ജൂത സന്യാസി, അല്ല ക്രിസ്ത്യൻ സന്യാസി പറഞ്ഞു, നിങ്ങളുടെ നാട്ടിൽ നിന്നാണ് പ്രവാചകൻ വരിക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് ചോദിച്ചു, എന്താണ്, എന്തായിരിക്കും ആ പ്രവാചകൻ്റെ പേര്? മുഹമ്മദ് എന്നായിരിക്കും. അത് മനസ്സിൽ വെച്ചുകൊണ്ട് എൻ്റെ മകൻ ഒരു പ്രവാചകനായെങ്കിലെന്ന ആശയോടുകൂടിയിട്ടാണ് മുഹമ്മദ് എന്ന് ആ പിതാവ് പേരിട്ടത്. സത്യസന്ധമായ ആശയുടെ ഫലമായിട്ടാകണം അള്ളാഹു ആ മുഹമ്മദിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിലെ ഒരു സ്വഹാബിയാക്കി മാറ്റിയത്. ഇങ്ങനെ ലോകം കാത്തിരുന്ന അത്ഭുതകരമായൊരു ജനനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തിൻ്റെ ദൃഷ്ടാന്തങ്ങൾ വിവരിക്കുന്ന ഒരുപാട് കിതാബുകളിൽ തങ്ങളുടെ ജനനത്തിനെ സംബന്ധിച്ച് പൂർവിക വേദപണ്ഡിതന്മാർ നടത്തിയിട്ടുള്ള പ്രവചനങ്ങളും പൂർവവേദങ്ങൾ നടത്തിയിട്ടുള്ള പ്രവചനങ്ങളും ആ പ്രവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ കാത്തിരുന്നിരുന്ന ജൂത ക്രിസ്ത്യാനികളുടെ സംഭവങ്ങളും മദീനയിലുണ്ടായിരുന്ന ബനു ഖുറൈല, ബനു കൈനുക്കാവ്, ബനു തമീം ഗോത്രങ്ങൾ അവർ മുശ്രിക്കുകളോട് ഏറ്റുമുട്ടുന്ന അവസരത്തിൽ ഞങ്ങൾ അവസാന നാളിൽ വരാനിരിക്കുന്ന പ്രവാചകൻ്റെ ബഹുമാനം കൊണ്ട് ഞങ്ങളെ യുദ്ധത്തിൽ വിജയിപ്പിക്കണമെന്ന് അവർ നിരന്തരമായി ദുആ ചെയ്തിരുന്ന സംഭവങ്ങൾ വരെ നിവേദനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിനെ അപേക്ഷിച്ച് അവിടുത്തെ മീരാദിനാണ് പ്രത്യേകത കാണുന്നത്, ദൃഷ്ടാന്തമുള്ളത്. അതേസമയത്ത് മറ്റു മഹത്തുക്കൾ അവരുടെ ജനന സമയത്ത് ആരും കാത്തിരുന്ന ജനനമല്ല, അവരുടെ മരണമാണ് ആക്കിബത്ത് നന്നായിക്കൊണ്ടുള്ള ഈമാനോടുകൂടിയുള്ള അവരുടെ മരണമാണ് ലോകം അവരെ ശ്രദ്ധിക്കാനും അവരുടെ മഹത്വത്തെ വാഴ്ത്താനുമെല്ലാം കാരണമായിട്ടുള്ളത്. ഈ ഒരു വ്യത്യാസമാണ് മഹത്തുക്കളുടെ ജന്മ, മഹത്തുക്കളുടെ മരണദിനം അനുസ്മരണ ദിനമായി മാറാനും പ്രത്യേകം അടയാളപ്പെടുത്താനും കാരണമാവുകയും, എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനത്തെയാണ് പ്രത്യേകം അടയാളപ്പെടുത്തിക്കൊണ്ട് അനുസ്മരിക്കാൻ ഉപയോഗിക്കുന്നത്. ഈ വ്യത്യാസം ആണ് അതിന് കാരണം. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമുക്ക് റബീഉൽ അവ്വലിൽ ഒരിക്കൽ കൂടി ജീവിക്കാൻ അള്ളാഹു സൗഭാഗ്യം ചെയ്തിരിക്കുന്നു. ഈ അവസരത്തിൽ, ഈ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ട് ഏതൊക്കെ രൂപത്തിൽ അടുക്കാൻ കഴിയുമോ ആ രൂപത്തിലേക്ക് അള്ളാഹു നമ്മെ അടുപ്പിച്ചു തരുമാറാകട്ടെ. അമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.